മാർച്ച് മുപ്പത്തിയൊന്ന് ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിഷുദ്ധൻ വിശുദ്ധ ബെഞ്ചമിൻ സപ്പോര ദ്യൻ തൃതീയൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് നാലാം ശതാബ്ദത്തിലെ അന്ത്യത്തിൽ പേർഷ്യയിൽ ക്രിസ്തുമർദ്ദനം ഭീകരമായിരുന്നു നാനൂറ്റി ഇരുപത്തിയൊന്നിൽ ബരേണസ് രാജാവ് നടത്തിയ മതപീഡനവും അതിഘോരമായിരുന്നു പ്രസ്തുത മർദ്ദനത്തെപ്പറ്റി സമകാലികനായ തെയോഡേറ്റ് സമ്മ്ക്കായി വിവരിച്ചിട്ടുണ്ട് അനുവാചകരുടെ ഹൃദയം പിളർക്കുന്ന ഭീകര മർദ്ദനമായിരുന്നു അവ മുള്ളുകൊണ്ട് ശരീരത്തിൽ കുത്തിയും തൊലി പൊളിച്ചും മാറ്റുന്ന പല വിധത്തിലുമൊക്കെ അവർ ക്രൈസ്തവരെ മർദ്ദിച്ചു ബരൂണസ് രാജാവിന്റെ കാലത്ത് മർദ്ദിതനായ ഒരു ആറാം വട്ടക്കാരനാണ് ബെഞ്ചമിൻ ആദ്യം അദ്ദേഹത്തെ നന്നായി പ്രഹരിച്ചു അതിനുശേഷം ജയിലിൽ അടച്ചു ഒരു കൊല്ലം കഴിഞ്ഞ് ക്രിസ്തു മതം പ്രസംഗിക്കരുതെന്ന് താക്കിയതോടുകൂടി ിനെ സ്വതന്ത്രനാക്കി ഒരു താളന്തു ലഭിച്ച ഭൃത്തിനെ പോലെ സത്യം അടച്ചു അടച്ചുപൂട്ടിവെക്കുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ബെഞ്ചമിൻ വീണ്ടും ക്രിസ്തു മതം പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു ക്രിസ്തുവിനെതിരായ നിലപാട് ബെഞ്ചമിൻ സ്വീകരിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആജ്ഞ നൽകി കൈകാലുകളുടെ വിരലുകളുടെ നഖങ്ങളുടെ കീഴിലുള്ള മാംസത്തിൽ മുള്ളു കുത്തി വലിച്ചെടുക്കുക ഇവയായിരുന്നു ആ രീതി വീണ്ടും വീണ്ടും അവ ആവർത്തിച്ചു മറ്റു മൃദുല ഭാഗങ്ങളിലും മുള്ളു കുത്തി കയറ്റിക്കൊണ്ടിരുന്നു അവസാനം വയറ്റിൽ ഒരു കുറ്റി തറച്ച് കുടൽ ഭേദിച്ചു അങ്ങനെ നാനൂറ്റി ഇരുപത്തി അദ്ദേഹം അദ്ദേഹം രക്തസാക്ഷിത്വമകുടം സ്വീകരിച്ചു